Sundaries, स्वागतम नाम इन वीडियो L'Oreal Paris Casting Creme Gloss टेस्ट वीडियो अलग रिव्यू वीडियो मे नाम L'Oreal Paris Casting Creme Gloss एंड मुड़ी उपयोग या अब नरच मुड़ी अब ए ब्लैक हेयर या डार्क ब्राउन शेड यूस डिफरेंस अब वेलतर डार्क ब्राउन चुरुदायिट्ट वेल तट्टुम्बो അങ്ങനത്തെ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു റിസൾട്ട് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മുടിയിൽ ഉപയോഗിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഞാൻ ഏട്ടന്റെ മുടിയിൽ ട്രൈ ചെയ്തപ്പോൾ നല്ലോണം ഡിഫറൻസ് ഉണ്ടായിരുന്നു അതായത് ഏട്ടന്റെ നരച്ച മുടി നല്ലോണം ഉണ്ട് അത് കൈൻഡ് ഓഫ് ഒരു ഡാർക്കസ്റ്റ് ബ്രൗണിലേക്ക് മാറിയിട്ട് ശരിക്കും ഏട്ടന്റെ മുടി എല്ലാം കൂടി ഒറ്റൊരു കളർ ആയിട്ടുണ്ടായിരുന്നു ട്ടോ अब या विचार इन वीडियो नमुक या जस्ट का या मुड़ी कलर अब अब नमुक नोकटे एन नरच मुड़ी एत्र मारी वेर कलर नमुक नोकटो अब L'Oreal Paris Casting Creme Gloss प्रत्येकता नो अमोनिया फॉर्मुलയിൽ വരുന്നത് അതുകൊണ്ട് മുടിക്ക് ഡാമേജ് ഒക്കെ വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഏട്ടനിൽ യൂസ് ചെയ്തു നോക്കിയിട്ട് നമുക്ക് അങ്ങനെ മുടിക്ക് ഒരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവേ അല്ലെങ്കിൽ മുടിയുടെ ടെക്സ്ചറിൽ മാറ്റം വരെ ഒന്നും ഉണ്ടായിട്ടില്ല ട്ടോ ഇത് റിച്ച് അൾട്രാ ഗ്ലോസി കളർ തരുന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഒപ്റ്റിമൽ ഗ്രേ കവറേജ് എന്ന് പറയുന്നുണ്ട് അത് സത്യമാണ് ഏട്ടന്റെ മുടിയിൽ ട്രൈ ചെയ്തു നോക്കിയിട്ട് നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ് ആക്ച്വലി ഞാൻ അത് കാണിച്ചു തരാം ട്ടോ എങ്ങനെയാ ഫൈനൽ റിസൾട്ട് ഉള്ളത് എന്നുള്ളത് പിന്നീട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ लास्ट अप टू 28 ഷാംപൂസ് എന്ന് പറയുന്നുണ്ട് 28 ഷാംപൂ വാഷ് വരെ ഈ കളർ നിൽക്കുന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഒരു തവണ കളർ ചെയ്തുകഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് കളർ ചെയ്താൽ മതിയാവും അത് അടിപൊളിയായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇത് റോയൽ ജെല്ലി മാസ്കിന്റെ ഒപ്പാണ് വരുന്നത് അതായത് ഷൈൻ മാസ്ക് വിത്ത് റോയൽ ജെല്ലി എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന്റെ ഒപ്പാണ് വരുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഷാംപൂ പോലെ യൂസ് ചെയ്യുമ്പോൾ മുടിക്ക് നല്ല ഒരു ഷൈൻ തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ട്ടോ പിന്നെ L'Oreal Paris Casting Creme Gloss 13 ഷേഡ്സിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഡാർക്കസ്റ്റ് ബ്രൗൺ 300 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടന്റെ മുടി ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ് മൊത്തത്തിൽ മുടി അങ്ങനെ ഡാർക്ക് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷെയ്ഡ് എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഏട്ടന്റെ മുടിയുടെ അതേ ഷെയ്ഡിൽ തന്നെ നമുക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ട്ടോ ഈ ഷെയ്ഡ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മുടിയുടെ പോലത്തെ കളർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ വേറെ കളേഴ്സ് ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് ട്ടോ ബാലനരയൊന്നുമല്ല ഏട്ടന്റെ മുടി ഫുൾ നരച്ചിട്ടാട്ടോ ഉറങ്ങി നരച്ച മുടിയുണ്ട് നമ്മൾ കളർ ചെയ്യാൻ പോലെ ഡാർക്ക് ബ്രൗൺ അപ്പൊ നമ്മളിത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ കളർ ചെയ്യണത് ഓക്കെ എക്സൈറ്റഡ് ആണോ കഴിഞ്ഞ തവണ കളർ ചെയ്ത് ഇഷ്ടമായിണ്ടായിരുന്നു ആണല്ലേ അപ്പൊ ഏട്ടന് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ആദ്യം ഹെൽപ്പ് ഒന്നും വേണമെന്നില്ല ജസ്റ്റ് ഇങ്ങനെ തലയിൽ പെരട്ടുക എന്നിട്ട് ഈ ഗ്ലൗസ് ഇട്ടിട്ട് മസാജ് ചെയ്യാം അപ്പൊ നമുക്ക് പെരട്ടലേക്കാട്ടിന് മുന്നേ ഏട്ടൻ എന്തെങ്കിലും നിഷ്കുമായിട്ടിരിക്കണേ ഞാൻ എന്റെ സ്കൂളിൽ നിന്ന് പിടിച്ചുകൊണ്ടെന്ന് കുട്ടികൾ ശരിക്കും മുഖം പുറത്തെടുക്കും ഓക്കെ ആദ്യം നമുക്ക് ഇവിടേക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസർ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ ഇവിടെ സ്കിന്നിലായി കഴിഞ്ഞാൽ കളർ വീണാലോ അപ്പം ജസ്റ്റ് മോയ്സ്ചറൈസറോ അതല്ലെങ്കിൽ എന്തെങ്കിലും ജെല്ലോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഒന്ന് പരട്ടി കൊടുക്കാം കേട്ടോ ചെവിയുടെ അവിടേക്ക് ഒന്ന് പരട്ടി കൊടുക്കാം പിന്നിലൊക്കെ പരട്ടി ഓക്കെ ഇനി ആയിട്ട് ഗ്ലൗസ് ഇട്ടോളൂ ജസ്റ്റ് ഇങ്ങനെ റൂട്ട്സിന്റെ അവിടെ നിന്ന് പരട്ടിയാൽ മതി കേട്ടോ അപ്പൊ റൂട്ട്സിന്റെ അവിടെ നിന്നാണല്ലോ കൂടുതൽ നരയുള്ളത് അപ്പൊ അതുകൊണ്ട് അവിടെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മുടിയിൽ കംപ്ലീറ്റ്ലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ അതായത് ഇങ്ങനെ തന്നെ ഇഷ്യൂ ഇതിങ്ങനെ തന്നെ വെക്കൂ കേട്ടോ 20 minutes അതിനുശേഷം ഇത് യൂസ് ചെയ്തിട്ട് കഴുകി കളയാന്നുള്ളതാണ് അപ്പോൾ ഏട്ടന്റെ മുടി സോഫ്റ്റ് ആൻഡ് സിൽക്കി ആൻഡ് ഭയങ്കര അടിപൊളി മുടിയാവും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ ഞാൻ മിക്സ് ചെയ്തിട്ട് ഏട്ടന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞു എന്നിട്ട് ഇത് ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലോബൽ ഹെയർ കളറാണ് അതേപോലെ നീളം ഉള്ള മുടിയിലാണ് ഉദ്ദേശിക്കുന്നത് മുടിയിൽ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീളമുള്ള മുടിയിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൽ തന്നെ മിക്സ് ചെയ്താൽ മതി അപ്പോൾ നമുക്കിത് ഫുൾ ആവശ്യം വരുമായിരിക്കും എനിക്കൊക്കെ ഇത് ഫുൾ ആവശ്യം എന്ന് വെച്ചാൽ ഏകദേശം ഓൾമോസ്റ്റ് മുക്കാൽ ഭാഗം ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഒരു കാൽ ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം ഏട്ടന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്തത് അപ്പം അതേപോലെ തന്നെ ഏട്ടാ ഇത്തവണയാണെങ്കിലും അങ്ങനെ തന്നെ ഇതിൽ ബാക്കിയുള്ളത് അപ്പം ഞാൻ മുടിയുടെ തുമ്പത്തും വേണമെങ്കിൽ ഫുൾ അപ്ലൈ ചെയ്യാം പക്ഷേ ഞാൻ എന്തായാലും മുടിയുടെ തുമ്പത്തൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കണം അപ്പം നമുക്ക് അങ്ങനെ വേണ്ട പിന്നീടത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ ഒരു ബോൾ എടുത്തിട്ട് അതിൽ ഈ ഡെവലപ്പറും മറ്റുപോലെ ആ കളറും കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് മാത്രം മിക്സ് ചെയ്യുക ഒരു ബോളിൽ എടുത്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെയാകുമ്പോൾ ഇത് നമുക്ക് ഒരു 3, 4, 5 തവണയൊക്കെ യൂസ് ചെയ്യാണ്ടാവും. ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്തായാലും ഒരു 4 തവണ യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ബോളിലേക്ക് മാറ്റി മിക്സ് ചെയ്താൽ മതി. ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല ഞാനിതിപ്പോൾ യൂസ് ചെയ്യാനും പോവാണ്. അപ്പോൾ ഇത് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞു കേട്ടോ. 20 മിനിറ്റ്സ് ആണ് വെച്ചത്. അതിനുശേഷം ഈ റോയൽ ജെല്ലി മാസ്ക് ഇല്ലേ, ഇതെടുത്തിട്ട് മുടിയിൽ കംപ്ലീറ്റ്ലി ഒന്ന് അപ്ലൈ ചെയ്യാണ്. ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് സാധാരണ പോലെ തന്നെ മുടി വാഷ് ചെയ്യില്ലേ അതേപോലെ തന്നെ ജസ്റ്റ് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്യാണ് കേട്ടോ. സുന്ദരിയല്ലേ എൻ്റെ ദിവ്യപ്രഭയുടെ മുന്നിലായിട്ട് എൻ്റെ മുഖത്തിരി ഭംഗിയിരിക്കുന്നു അല്ലേ അല്ലേ? അതൊന്നും ഇങ്ങോട്ട് തിരിച്ചാൽ മതി. ശരി, എന്ത് തോന്നുന്നു? ഇതിപ്പോ കുളിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ട് നര ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഡാർക്കസ്റ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഏട്ടന്റെ മുടിയായിട്ട് ഇത് പെർഫെക്റ്റ് ആയിട്ട് ചേർന്നുകൊണ്ട് ഏട്ടന് അങ്ങനെ ജെറ്റ് ബ്ലാക്ക് ഹെയർ അല്ല, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ബ്ലെൻഡ് ആയിട്ട് നല്ല രസമായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ തിരിച്ചറിയാൻ പറ്റില്ല ഹെയർ കളർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്നെന്താ തോന്നുന്നേ? സന്തോഷമായോ? എനിക്ക് സന്തോഷമായോ? നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഏട്ടൻ രണ്ടാമതാണ് ചെയ്യണത്. അതുകൊണ്ട് അങ്ങനെ ആദ്യത്തെ അവിടെ ചെയ്തപ്പോ ഭയങ്കര ഇച്ചി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനൊരു കാര്യമുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ട് കളർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ കൊറേ നാള് നിക്കുകയും ചെയ്യും. പിന്നെ എന്താ ചേട്ടന് ദിവസം 2 നേരം തല കുളിക്കണം. അപ്പൊ അതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും. പക്ഷെ നോർമൽ ആൾക്കാർക്ക് ഒരു ദിവസം ഒരു തവണ തല നനയ്ക്കുന്നവർക്ക് കുറെ കൂടി നാള് നിക്കും എന്നുള്ളതാണ് അടിപൊളി. ഏട്ടൻ എന്താ തോന്നുന്നത്? ഹാപ്പി? നന്നായിട്ടുണ്ട് അല്ലേ? എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒറ്റ നരയില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ആയി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്റെ ഹെയർ കുറച്ചും കൂടി ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് ഈ റോയൽ ജെല്ലി മാസ്ക് ഇല്ലേ, അത് തേച്ചുകൊണ്ടാണ് തോന്നുന്നു. കുറച്ചും കൂടിയൊക്കെ ഒന്ന് നല്ല നല്ലോണം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് സോഫ്റ്റ് ആയിട്ട്. നരയൊക്കെ നല്ലോണം കവറായിട്ടുണ്ട്. ഈ ഭാഗത്തായിരുന്നു ഏറ്റവും അധികം നരയുണ്ടായിരുന്നത്. ഒട്ടും തന്നെ ഹെയർ കളർ ചെയ്തിട്ടുണ്ടെന്ന് അറിയണമില്ല കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്നത്. കണ്ടായിരുന്നു കുറച്ചധികം നരയുണ്ട്. അത് മാത്രമല്ല ഒരു ബ്രൗണിഷ് ലൈറ്റ് ബ്രൗണിഷ് കളറിൽ കുറച്ച് മുടി ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു ഡാർക്കസ്റ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ലേ ഏട്ടാ ഹെയർ കളർ ചെയ്തിട്ടായിട്ടുണ്ട് മുടി ഇങ്ങനെ. കുട്ടികളും നമ്മൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം 4-5 വയസ്സാണ്. എനിക്ക് എത്ര വയസ്സായാലും കുഴപ്പമില്ല, നിനക്ക് അതിനെക്കാട്ടിലും 5 വയസ്സല്ലേ കുറവ്. അപ്പൊ എന്റെ പ്രായം കുറച്ച് സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്. അപ്പൊ ഫൈനൽ റിസൾട്ട് പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എസ്പെഷ്യലി നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോ ബ്ലാക്ക് ഹെയർ വേണമെങ്കിൽ ആ കളറും ഉണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. വേറെ എന്തെങ്കിലും അലർജി പോലെയൊക്കെ ആയിട്ട് തോന്നി ചോദിച്ചില്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ? ഒന്നും തോന്നില്ല. അപ്പൊ നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം കേട്ടോ. അപ്പൊ അത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ like, share, subscribe. Ab agar aaj video le gaana adore bye take I love you all.